ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഡാൽമേഷൻ എന്ന ഡോഗ് ബ്രീഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഡാൽമേഷൻ ഒരു സ്റ്റാറാണ്. വെറും സ്റ്റാറല്ല, ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഈ ക്രൊയേഷ്യക്കാരൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു പരീക്ഷണം നടത്തുന്നു. കാരണം നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ 10 മിനിറ്റിൻ്റെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. ഈ വീഡിയോയിൽ ഇന്ത്യയിൽ നിന്നുമുള്ളതും വിദേശത്ത് നിന്നുള്ളതുമായ ഡാൽമേഷ്യൻസിൻ്റെ നിരവധി ഷോർട്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പരമാവധി മുഴുവനായി കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ഒരു ഡോഗ് ലവർക്ക് ഡാൽമേഷനെ കുറിച്ച് അത്യാവശ്യം അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേയി നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് ചൈനീസ് ഷർട്ടിയുടെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ഓക്കെ. നമ്മളിൽ ഭൂരിഭാഗം പേരും ഡാൽമേഷൻ എന്ന ഡോഗ് ബ്രീഡിനെ കുറിച്ച് അറിയാനും അതിനെ കാണാനും ഉണ്ടായ സാഹചര്യം 1996 ഡിസ്നി പുറത്തിറക്കിയ 101 ഡാൽമേഷ്യൻസ് എന്ന സിനിമയിലൂടെ ലോകത്താകമാനം ഒട്ടേറെ ആരാധകർ സൃഷ്ടിച്ച സിനിമ കൂടിയാണ് 101 ഡാൽമേഷ്യൻസ്. അതിനും 4 വർഷത്തിന് ശേഷം ഡാൽമേഷ്യൻസ് ഒന്നുകൂടി തിരിച്ചെത്തി. ഇത്തവണ 102 ഡാൽമേഷ്യൻസ് എന്ന സിനിമയിലൂടെയാണ് എത്തിയത്. ഇത് അവരുടെ ആരാധകരെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതിനു മുന്നേ തന്നെ ഒരു അനിമേഷൻ ചിത്രം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയത്. എന്നിരുന്നാലും ഈ സിനിമകളുടെ ബലത്തിൽ ലോകത്ത് ഒരുപാട് പേർ ഡാൽമേഷനെ ഇഷ്ടപ്പെടുകയുണ്ടായി. വെള്ളയിൽ കറുത്ത കുത്തുകളുള്ള ഒരു കാണാൻ കൗതുകമുള്ള ഒരു നായ എന്ന നിലയിൽ വളരെ ശ്രദ്ധ നേടിയ ഡാൽമേഷനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ആദ്യകാലങ്ങളിൽ ഡാൽമേഷൻ ഉപയോഗിച്ചിരുന്നത് ഫയർഫോഴ്സുകാരുടെ കുതിരവണ്ടിക്ക് മുന്നിലൂടെ വഴി തെളിയിച്ച് ഓടി പോകാനുള്ള ഒരു സഹായമായിട്ടാണ്. ഇത് അവർക്ക് വളരെയധികം സഹായം ചെയ്യുന്നതുകൊണ്ട് ഡാൽമേഷനെ ഏറ്റവും അധികം ഇവർ കുതിരവണ്ടിയുടെ മുമ്പിലൂടെ ഓടിക്കുകയാണ് പതിവ്. ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഡാൽമേഷനും കുതിരകളും തമ്മിൽ വളരെ അടുത്ത ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഡാൽമേഷ്യ എന്ന സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പുരാതന ഈജിപ്തിലെ പിരമിഡുകളുടെ സമീപത്ത് നിന്ന് ഇവയുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ഇപ്പോഴും അത്രയ്ക്കും കണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. ലാർജ് സൈസ് ഡോഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഹൈലി എനർജറ്റിക്കായ ഡോഗ് ബ്രീഡാണ് ഡാൽമേഷ്യ. ഏകദേശം 10 മുതൽ 13 വയസ്സ് വരെയാണ് ഒരു ഡാൽമേഷൻ്റെ ശരാശരി ആയുസ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഇൻ്റലിജൻറ്റ് ഡോഗ് ബ്രീഡ്സിൽ ഒന്നും കൂടിയാണ് ഡാൽമേഷൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ 56 മുതൽ 58 സെൻറ്റിമീറ്ററും മെയിൽ 58 മുതൽ 61 സെൻറ്റിമീറ്റർ വരെയുമാണ്. അതുപോലെ തന്നെ വെയ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ 16 മുതൽ 24 കിലോ വരെയും മെയിൽ 15 മുതൽ 32 കിലോഗ്രാം വരെയുമാണ്.
വെള്ളയിൽ കറുത്ത പുള്ളികളായിട്ടാണ് ഡാൽമേഷൻ സാധാരണയായി കാണാറ്. എന്നാൽ ലിവർ എന്നൊരു കളറിൽ കൂടി ഡാൽമേഷൻസിനെ കാണാറുണ്ട്. ജനിക്കുമ്പോൾ ഈ കറുത്ത സ്പോട്ടുകൾ ഡാൽമേഷൻ്റെ നെയ്ത്തുണ്ടാവില്ല. അതൊരു പ്യുർ വൈറ്റ് ബ്രീഡ് പപ്പിയായിട്ടാവും വരുന്നത്. എന്നാൽ അതിന് ഏകദേശം 4 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഈ കറുത്ത പുള്ളികൾ ദേഹത്ത് വരുന്നത്. ചില ഡാൽമേഷൻസിൻ്റെ വായക്കകത്തും പുള്ളികളുള്ളതായിട്ട്. ഇതിൻ്റെ ലിറ്റർ സൈസ് 6 മുതൽ 9 പപ്പീസ് വരെയാണ്. എന്നാൽ ചിലപ്പോൾ 15 കുട്ടികളെ വരെ കിട്ടാറുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടുവ, സീബ്ര ഇവയിലൊക്കെയുള്ള ആ ഡിസൈൻ ഒരെണ്ണത്തിനുള്ളതാവില്ല, മറ്റേത് മറ്റുള്ള ായിട്ടുള്ള തയ്യാറാവാത്തോ അല്ല നിങ്ങളുടെ കൂടെ ഓടിച്ചാടി നടക്കുന്ന ഒരു ഡോഗ് ബ്രീഡിനെ വേണമെങ്കിൽ ഡാൽമേഷ്യൻ എടുക്കാം. ഇതിൻ്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അത്യാവശ്യം ഫ്രണ്ട്ലിയുമാണ്. നല്ലൊരു ഗാർഡ് ഡോഗ് ഉണ്ട്. അത്രയധികം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഗാർഡ് ഡോഗാണ്. പിന്നെ ടയേർഡ് സ്ഥിരം കാണിക്കില്ല, എപ്പോഴും ഉഷാറായിട്ട് കാണിക്കും. അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഡാൽമേഷനെ ഒരുക്കുന്നതിലൂടെ കിട്ടും. പിന്നെ നിങ്ങൾ ലേബർ ഡോഗിന് കൊടുക്കുന്നതെങ്കിൽ ഡാൽമേഷനെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ഏതാണ്ട് ലേബർ ഡോഗിനെ പോലെ തന്നെയാണ് ഡാൽമേഷൻ്റെ പേര് നോക്കി വരുന്നത്. അതുകൊണ്ട് ലേബർ ഡോഗിനെ കൊടുക്കുന്നവർ ഡാൽമേഷനെ ഒന്ന് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ലേബർ ഡോഗിൽ കണ്ടിരുന്ന പ്രശ്നം ഒരു അത് അതിനൊന്നും ഡാൽമേഷനില്ല. കുട്ടികളുമായി മറ്റുള്ള അനിമൽസുമായി വളരെയധികം ഫ്രണ്ട്ലി നിൽക്കുന്ന ഒരു ബ്രീഡാണ് ഡാൽമേഷൻ. മാത്രമല്ല നല്ല സ്റ്റാമിനയുള്ള ഒരു കിട്ടിലെ കമ്പാനിയൻ ഡോഗ് കൂടിയാണ് ഈ പുള്ളിക്കാരൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡാൽമേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി ഡോഗ് ബ്രീഡുകളായിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.